ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ തിരുവനന്തപുരത്ത് സന്ദർശനം നടത്തുന്നതിനിടെ നഗരത്തിലെ വിവിധ ഇടങ്ങളിൽ സംസ്ഥാന നേതാക്കൾക്കെതിരെ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടു. ബി ജെ പി സംസ്ഥാന കമ്മിറ്റി ഓഫീസ് നിർമ്മാണത്തിന്റെ മറവിൽ വീട് വെച്ച നേതാവിനെതിരെ നടപടി വേണം എന്നും വി വി രാജേഷ്, സി ശിവൻകുട്ടി, എം ഗണേശൻ എന്നിവരുടെ അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ അന്വേഷണം വേണം എന്നതുമാണ് ഈ പോസ്റ്ററിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആദിൽ പാലോട് വിവരങ്ങൾ നൽകാനുണ്ട്. ആദിൽ, ജെ പി നദ്ദയുടെ സന്ദർശനത്തിനിടെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന ഈ പോസ്റ്ററിന് പോസ്റ്ററിലെ വാചകങ്ങൾക്ക് പ്രത്യേക ഗൗരവമുണ്ടല്ലോ. എങ്ങനെയാണ് പാർട്ടി ഇതിനെ, പാർട്ടി എത്രത്തോളം ഇതിനെ ഗൗരവത്തിൽ എടുക്കുന്നുണ്ട്? എന്താണ് വിവരങ്ങൾ? ഈ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെയുള്ളവരാകാം ഇത് പോസ്റ്റർ ഒട്ടിച്ചത് എന്നാണ് നിലവിൽ കരുതപ്പെടുന്നത്. അതിന്റെ ആഭ്യന്തര അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് എന്നതാണ് പാർട്ടി വൃത്തങ്ങളിൽ ലഭിക്കുന്ന സൂചന. ഏതായാലും ഇംഗ്ലീഷിൽ ഉൾപ്പെടെ ജെ പി നദ്ദ തലസ്ഥാനത്തെത്തുന്ന സമയത്ത് ഇംഗ്ലീഷിൽ ഉൾപ്പെടെയുള്ള ഭാഷകളിൽ പോസ്റ്റർ പതിച്ചിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, ശ്രദ്ധേയമാണ്. ഇന്ന് തിരുവനന്തപുരത്ത് രണ്ട് പരിപാടികൾ ജെ പി നദ്ദ പങ്കെടുക്കുമ്പോൾ ഈ പരിപാടിയുടെ പരിസര പ്രദേശങ്ങളിലടക്കം, പ്രത്യേകിച്ച് തൈക്കാടാണ് പുതിയ ജില്ലാ കമ്മിറ്റിയുടെ ഓഫീസ് ഉദ്ഘാടനം ഇന്ന് വൈകുന്നേരം 4 മണിക്ക് നടക്കുക. ഈ ഭാഗങ്ങളിലൊക്കെ ഈ പോസ്റ്റർ രാത്രിയോടെയാണ് പതിപ്പിച്ചത്. ഇന്ന് രാവിലെയോടെ തന്നെ പ്രവർത്തകരെത്തി ഈ പോസ്റ്ററുകൾ നീക്കം ചെയ്യുകയും ചെയ്തിരുന്നു. ഏതായാലും പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഈ പോസ്റ്ററിലെ സേവ് ബി ജെ പി ഫോറം എന്ന പേരിലുള്ള പോസ്റ്ററിലെ ആവശ്യം, ബി ജെ പി സംസ്ഥാന കമ്മിറ്റി ഓഫീസ് നിർമ്മാണത്തിന്റെ മറവിൽ വീട് നിർമ്മിച്ച നേതാവിനെതിരെ നടപടി വേണം. ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ നേതാവ് നിർമ്മാണത്തിന്റെ മറവിൽ വീട് വെച്ചിട്ടുണ്ട്. ആ നേതാവിനെതിരെ നടപടി വേണമെന്നും വി വി രാജേഷ്, സി ശിവൻകുട്ടി, എം ഗണേശൻ എന്നീ നേതാക്കളുടെ അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് നഗരത്തിന്റെ വിവിധ ഇടങ്ങളിൽ രാവിലെ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. പിന്നാലെ ഈ പോസ്റ്റർ പ്രവർത്തകരെത്തി നീക്കുകയും ചെയ്തിരുന്നു. അതിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്.